ഹരി ഓം. ശ്രീ ഗുരുഭ്യോം നമ. സുഭാഷിതം. നമോ ജ്യോതിർലോകായ കാലായ നിമിഷാമ്പതേ മഹാപുരുഷായ ഭിധീമഹി. ജ്യോതിചക്രത്തെ പൂജിക്കുന്നവൻ്റെ സർവപാപങ്ങളും ഇല്ലാണ്ടാവും. ജ്യോതിചക്രത്തിൽ ലോകാലോക വിവരണത്തിൽ പാതാളത്തിനെ പറ്റി നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പാതാളം വളരെ മോശമാണെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. ഒന്നിന് താഴെ ഒന്നായി അതല, വിതല, സുതല, തലാതല, രസാതല, മഹാതല, പാതാള എന്നീ പേരോടുകൂടി ഏഴെണ്ണമാണുള്ളത്. മഹാനിപുണനും മായാവിശ്രേഷ്ഠനുമായ മയനാൽ ഉണ്ടാക്കപ്പെട്ടവയും സ്വർഗലോകത്തെ കൂടി അതിശയിക്കുന്നവയും അത്യന്തം സുഖപ്രദങ്ങളുമായ അനേക പട്ടണങ്ങളും ഗ്രഹങ്ങളും സൗധങ്ങളും ഹർമ്യങ്ങളും ഉദ്യാനങ്ങളും ഉപവനങ്ങളും മണ്ഡപങ്ങളും ലതാഗ്രഹങ്ങളും ഉള്ള ദൈത്യന്മാരും ദാനവന്മാരും നാഗന്മാരും അവരവരുടെ കുടുംബങ്ങളോടി സസുഖം താമസിക്കുന്ന കിളികൾ, പ്രാവുകൾ, തത്ത, മൈനാകം തുടങ്ങിയുള്ള പക്ഷികൾ സദാ ഇണപിരിയാതെ സുഖമായി ക്രീഡിക്കുന്ന അതിരുചികരങ്ങളായ പഴങ്ങൾ ചുമന്നു നിൽക്കുന്ന വൃക്ഷങ്ങളും അത്യന്ത സുരഭിലങ്ങളായ പുഷ്പങ്ങൾ നിറഞ്ഞ ചെടികളും മനോഹരമായ ചെടികൾ ഇടതിങ്ങി വളരുന്ന അനേകം ലതാഗ്രഹങ്ങളും വെണ്ണക്കല്ലുകൾ കൊത്തിപ്പടുത്തുണ്ടാക്കിയ ഒട്ടേറെ ഹർമ്യങ്ങളും യുവതീജനങ്ങൾ ഹൃദയാഹ്ലാദത്തോടുകൂടി വിഹരിക്കുന്ന അനേകം കേളി സൗധങ്ങളും നാനാവിധത്തിൽ മനോവികാസത്തെ കൊടുക്കുന്ന പക്ഷിവർഗങ്ങൾ ഭയരഹിതം കളിച്ചു കൂജനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യാനങ്ങളും പലവിധ ജലജന്തുക്കളാൽ പരിശോഭിതമായിരിക്കുന്ന അനേക തടാകങ്ങളും കുമുദോൽപ്പലം, നീലോൽപ്പലം, രക്തോൽപ്പലം, കൽഹാരം തുടങ്ങിയ പൂക്കൾ നിറഞ്ഞ അനേകം പുഷ്പവാടികളും എന്നുവേണ്ട പരമസുഖത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടുന്ന സകല വിഭവങ്ങളും സമൃദ്ധിയായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങൾക്കെല്ലാം ആഹ്ലാദം കൊടുക്കുന്ന മാനസ സരസുകളുള്ള ഈ വക സംഗതികളാൽ ഈ പ്രദേശം ദേവന്മാരുടെ വാസസ്ഥലമായ സ്വർഗലോകത്തെ പോലും അതിശയിക്കുന്ന പുണ്യസ്ഥലമാണ്. ഇവിടെ വസിക്കുന്നവർ അമിത ബലശാലികളാണ്. ഈ ദൈത്യന്മാരും ദാനവന്മാരും നാഗന്മാരും അവരുടെ കുടുംബങ്ങളോടുകൂടി സർവഭോഗങ്ങളും അനുഭവിച്ച് സുഖമായി കാലം കഴിച്ചു കൂട്ടുന്നതാണ്. ഇവിടെ അധിവസിക്കുന്ന സർപ്പശ്രേഷ്ഠന്മാരുടെ ശിരസ്സിലുള്ള രത്നങ്ങളുടെ ശോഭ നിമിത്തം ആ സ്ഥലങ്ങളിൽ ഒരിക്കലും ഇരുട്ടും ഉണ്ടാവുന്നില്ല. ഇവിടെ പകൽ രാത്രി വ്യത്യാസമില്ല. മാത്രമല്ല രസായന പ്രയോഗം നിമിത്തം, ജീവിത സുഖം നിമിത്തം ജരാനര വ്യാധി ഇല്ലാത്ത കാന്തിയോടുകൂടിയ പ്രതാപത്തോടുകൂടിയവരാണ് ഇവിടെയുള്ളവർ. ഭഗവാന്റെ തേജോമയമായ സുദർശന ചക്രത്തിന്റെ സ്ഥാനം ഇവിടെയാണ്. അതുകൊണ്ട് മരണഭയം ഇവിടെയുള്ളവർക്കില്ല. ഈ പാതാള ലോകങ്ങളെയെല്ലാം ഓരോന്നായി പരിചയപ്പെടുത്താൽ ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു സംഗതിയാണ്. ശ്രദ്ധയോടുകൂടി അറിയേണ്ടതാണ്. പാതാളം എന്നത് ഒന്നിനൊന്ന് താഴെയായി ഏഴ് ലോകങ്ങൾ അടങ്ങിയതാണ്. ഈ ഏഴ് ലോകങ്ങളെ പറ്റി സംക്ഷേപമായി ഒന്ന് സൂചിപ്പിക്കാം. ഒന്നാമത്തെ ലോകം അതലമാണ്. മയന്റെ പുത്രൻ മായാവി ഗർവിഷ്ഠനായ സർവാഭിഷ്ടങ്ങളെയും കൊടുക്കുവാൻ ശക്തിയുള്ള 96 മായകളെ സൃഷ്ടിക്കാൻ കഴിയുന്ന 96 വിദ്യകളിൽ ചിലതെല്ലാം പഠിച്ച് പ്രയോഗിക്കുന്നവരായിട്ടുള്ള ആളുകളോടുകൂടി അതിബലവാനായിട്ടുള്ളവൻ കോട്ടുവായിടുമ്പോൾ ഉടനെ തന്നെ പുംചലികൾ, സ്വൈരിണികൾ, കാമിനികൾ ഇങ്ങനെ 3 സ്ത്രീഗണങ്ങൾ അവൻ്റെ വായിൽ നിന്നും പുറത്ത് ചാടിപ്പിക്കുവാൻ ശക്തിയുള്ള അതലത്തിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും അനായാസമായി വശീകരിച്ച് സ്വാധീനമാക്കുവാനും അവരെ ക്രീഡാസുഖത്തിനു വേണ്ടി ബലിഷ്ഠരാക്കി തീർക്കുവാനും അവരുടെ കയ്യിൽ ഹാടകമെന്ന പേരോടുകൂടി ഒരു രസായനം കൊടുത്ത് അതിനാൽ വശീകരിച്ച ശേഷം മനം കവരുന്ന
ലോലാവാംഗ വീക്ഷണത്താൽ പരമാനന്ദരസം പൊഴിയുന്ന മൃദു മന്ദഹാസത്തോടുകൂടി കാമോദ്ദീപങ്ങളായ ഗാഢാശ്ലേഷങ്ങളോടുകൂടി ഉദ്വേഗങ്ങളെ ജനിപ്പിക്കുന്ന നിർമ്മലാപാതി വിക്രികളെല്ലാം അവരോടുകൂടി ക്രീഡിച്ച് അമിതമായ ആനന്ദത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് അതലം. അവർ സ്വയം അഭിമാനിച്ചുകൊണ്ട് ഞാൻ സിദ്ധനാണ്, ഞാനാണ് ഈശ്വരൻ, 10,000 ആനയുടെ ബലമുള്ളവനാണ് ഞാൻ എന്ന് ഇങ്ങനെ അഹങ്കാരമുള്ള ജനങ്ങളെ കൊണ്ട് അസുരന്മാരെ കൊണ്ട് മയന്റെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞതാണ് അതലം. അടുത്തത് വിതലമാണ്. ഇവിടെ ഹാടകേശ്വരനാണ് അധിവസിക്കുന്നത്. സാക്ഷാൽ പരമശിവനാണ് ഹാടകേശ്വരൻ. ഭവാനിയോടുകൂടി പ്രഥമഗണങ്ങളാൽ ചുറ്റപ്പെട്ട് ദേവന്മാരാൽ പൂജിക്കപ്പെട്ട് ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട പ്രജകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് പാർവതീ പരമേശ്വരന്മാരുടെ വീര്യം അവിടെ ഹാടകി എന്ന നദിയായി പ്രവഹിച്ച് ആ രസത്തെ വായുദീപ്തനായ അഗ്നിപാനം ചെയ്ത് വമിക്കുന്നതാണത്രേ ഹാടകം എന്ന സ്വർണം. ദൈത്യന്മാരുടെ സ്ത്രീകൾ ആഭരണം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഹാടക സ്വർണം കൊണ്ടാണ്. അടുത്തത് സുതലമാണ്. സുതലം മഹാബലിയുടെ സ്ഥാനമാണ്. ഇവിടെ പ്രസിദ്ധനായ ബലിചക്രവർത്തി ഇന്ദ്രാദികളെക്കാൾ അധികമായ ഐശ്വര്യത്തോടുകൂടി സദാ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് ഐശ്വര്യത്തോടും പുഷ്ടിയോടും കീർത്തിയോടും കൂടി വസിക്കുന്നു. ഇന്ദ്രനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി മഹാവിഷ്ണു വാമനന്റെ രൂപമെടുത്ത് വിരോചനന്റെ പുത്രനായ മഹാബലി ചക്രവർത്തിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹം ഭരിച്ചിരുന്ന രാജ്യങ്ങളെല്ലാം ഇന്ദ്രന് കൊടുപ്പിച്ചതിന് ശേഷം ഭൂമിയിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിൽ കൂടെ സുതലത്തിലേക്ക് വിടുകയും മഹാവിഷ്ണു ഇന്നും അവിടെ മഹാബലിയുടെ ഗോപുരത്തിൽ ദർശനം കൊടുത്തുകൊണ്ട് സർവ സൗഭാഗ്യത്തോടും കൂടി ബലിയെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് ലോക ആരാധ്യരായിട്ടിരിക്കുന്ന മഹാബലിയുടെ ഐഹിക സ്ത്രീ നിശേഷം ഇന്ദ്രാദി ദേവന്മാരുടെ അപ്രാപ്യമായിരിക്കുന്ന ആ മഹാസ്ത്രീയെ അദ്ദേഹത്തിൽ വർത്തിക്കുവാൻ ഇടയായത് മഹാബലി സൽപാത്രമായിരിക്കുന്ന മഹാവിഷ്ണുവിന് ഭൂമി ദാനം ചെയ്തതുകൊണ്ടാണ്. പുരുഷാർത്ഥപ്രദനായിരിക്കുന്ന മഹാവിഷ്ണുവിന് മഹാബലി അദ്ദേഹത്തിനുള്ളത് എപ്പേരും ദാനം ചെയ്തു. അതിൻ്റെ ഫലം ഈ പാതാളപ്രാപ്തി. ഐശ്വര്യപ്രദമായിരുന്നാലും ലോകത്തിലെവിടെയുള്ളതിലും ഐശ്വര്യവും ശാന്തിയും നിറഞ്ഞ സ്ഥലമാണ് ഈ പറഞ്ഞ സുതലം. നേരെ മറിച്ച് സ്വർഗലോകത്തിലും മനസ്സിന് സ്വസ്ഥതയില്ല. സുതലത്തിൽ, നല്ല തലത്തിൽ എല്ലാ ഐശ്വര്യങ്ങളുമുണ്ട്. ഭഗവാന്റെ തിരുനാമം അത്യാർത്തിയോടുകൂടി ഒരിക്കൽ മാത്രം ഉച്ചരിച്ചാൽ പോലും കർമ്മബന്ധം നശിക്കുന്ന സർവക്ലേശത്തിനും കാരണം ഹരിനാമ വിസ്മൃതിയാകയാൽ ഇവിടെ ഹരിനാമ സ്മരണത്തിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഈ സ്ഥലത്ത്. അങ്ങനെയുള്ള സ്ഥലത്ത് മറ്റ് ചിന്തകളില്ലാതെ, മറ്റു ക്ലേശങ്ങളില്ലാതെ, ഞാനെന്നും എനിക്കെന്നും എൻ്റേതെന്നുമുള്ള ചിന്തയില്ലാതെ സർവതും എൻ്റേതാണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന മഹാബലിക്ക് സർവവും വിഷ്ണുവിന് കൊടുത്തത് സർവവും വിഷ്ണുവാണ് എന്നൊരു ചിന്തയും തോന്നലും വിചാരവും ഉണ്ടാവുവാൻ ഇടയാക്കിയതാണ് മഹാബലിയുടെ ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഭഗവാന് മഹത്തായ ഭൂമിദാനത്തിന് പ്രതിഫലമായി ഈ പാതാള രാജ്യാധിപത്യം കൊടുത്ത് എന്നുള്ളത് എന്തിനാണ് എന്നാണെങ്കിൽ മറ്റൊരു ചിന്തയുമില്ലാതെ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ആനന്ദിക്കാൻ വേണ്ടിയാണ്. മഹാബലിക്ക് വേണ്ട ഉപദേശങ്ങൾ സുതലത്തിൽ കൊടുക്കുവാൻ ബൃഹസ്പതി സദാ ഇന്ദ്രനെ ഉപദേശിക്കുവാനുണ്ടായിട്ടും അതുപോലെ തന്നെ ശുക്രാചാര്യർ മഹാബലിയെ ഉപദേശിക്കാനുണ്ടായിട്ടും നിസ്സാരമായ ലൗകിക സമ്പത്താണ് ആഗ്രഹം ഉണ്ടാക്കുന്നത് എന്ന് ശുക്രാചാര്യർ
പറഞ്ഞു കൊടുക്കാതെ ഇത് പറഞ്ഞു കൊടുക്കുന്ന ബൃഹസ്പതിയുടെ ശിഷ്യനായി ഇന്ദ്രൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാവാതെ വീണ്ടും വീണ്ടും എല്ലാം വെട്ടിപ്പിടിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്നതാണ് സ്വർഗലോകത്തെയും പാതാള ലോകത്തെയും ഒക്കെയുള്ള കുഴപ്പം. എന്നാൽ ഈ സുതലത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ച് ഭക്തപ്രഹ്ലാദനെ രക്ഷിച്ചപ്പോൾ ആ പ്രഹ്ലാദൻ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകനായ മഹാബലിക്ക് എൻ്റേതെന്നുള്ള തോന്നൽ ഇല്ലാതാക്കാൻ മുഴുവനും ഭഗവാങ്കൽ സമർപ്പിക്കുന്ന ഒരവസ്ഥ ആ തിരുമനസ്സിൽ എത്തിച്ചു കൊടുത്തു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീഹരി മഹാബലിയെ സുതലത്തിൽ താമസിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ദ്വാരപാലകനായി ഭഗവാൻ തന്നെ നിൽക്കുവാൻ കാരണവും അതാണ്. ഭഗവാന്റെ ഭക്തവാത്സല്യം നോക്കൂ. ലങ്കാധിപനും പ്രതാപിയുമായ രാവണൻ ഒരിക്കൽ ദിഗ്വിജയത്തിനായി അവിടെ ചെന്ന സമയത്ത് അവനെ ഭഗവാൻ തൻ്റെ ഇടത്തുകാൽ പെരുവിരൽ കൊണ്ട് തോണ്ടി ഒരേറുകൊടുത്തുവെന്നാണ്. ആ പ്രതാപിയായ രാവണൻ 10,000 യോജന ദൂരത്താണ് വീണത്. ഇന്നും അവിടെ ബലിചക്രവർത്തിയുടെ പടികാവൽക്കാരനായി ഭഗവാൻ തന്നെ ഇരിക്കുന്നു. എന്താണ് സുതലത്തിൻ്റെ പ്രത്യേകം? നമ്മുടെ ഹൃദയമെല്ലാം സുതലമാക്കണം. ഞാനെന്നും എനിക്കെന്നും എൻ്റേതെന്നുമുള്ള ഭാവന ഒരിക്കലും വരാതെ സർവം ഭഗവത് സമർപ്പണമാകുമ്പോൾ നമുക്ക് കാവലായി വിഷ്ണു ഉണ്ടാകും. അതാണ് സുതലത്തിൻ്റെ പ്രത്യേകത. അടുത്തത് തലാതലമാണ്, മയൻ്റെ സ്ഥാനമാണ്. ബലവാനും മായാവിയുമായ രാക്ഷസൻ ത്രിപുരദഹനം കഴിഞ്ഞതിന് ശേഷം മഹാദേവന്റെ അനുഗ്രഹത്താൽ ഈ രാക്ഷസൻ ത്രിപുരാധിപതിയായി തലാതലത്തിൽ അധിവസിച്ചു. മായാവിയുടെ ഗുരുവായ മായാവിദ്യയിൽ വിദഗ്ധനായ ഘോരാകൃതികളായ അനേകം രാക്ഷസന്മാരെ സൃഷ്ടിക്കുന്ന ഇവനെ സദാ രാക്ഷസന്മാർ പൂജിക്കുന്നു. തലാതലം മായയുടെ സ്ഥലമാണ്. മായ ബാധിച്ചാൽ നമ്മുടെ ഉള്ളിലും രാക്ഷസീയ ചിന്ത വരും. മറ്റുള്ളവരെ ചതിയിലും വഞ്ചനയിലും നുണപ്രയോഗത്തിലും ഒക്കെ എങ്ങനെങ്കിലും അവരെയൊക്കെ മനഃപ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ വന്നാൽ നമ്മളും തലാതലത്തിലായി. അതിൻ്റെ മേളിലാണ് മഹാതലം. ഇത് കാദ്രേയന്മാരുടെ സ്ഥാനമാണ്. കദ്രുവിൻ്റെ സന്താനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ആ പേർ സിദ്ധിച്ചത്. കദ്രു വിനിത ചരിത്രം ഒക്കെ എല്ലാവർക്കും അറിവുള്ളതാണ്. കശ്യപ പ്രജാപതിയുടെ ഭാര്യമാരാണ്. അതിൽ കദ്രു ഭർത്താവിനോട് സന്താനങ്ങളെ അപേക്ഷിച്ചപ്പോൾ ഒരു കുടം കൊടുക്കുകയും അതി പൊട്ടി വിരിഞ്ഞ് സർപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. ഈ സർപ്പങ്ങൾ വലിയ കോപശാലികളും അനേക ശിരസോടുകൂടിയവരും ഭയങ്കര സത്വങ്ങളുമാണ്. ഇവരിൽ പ്രധാനന്മാർ കുഹകൻ, തക്ഷകൻ, സുസേനൻ, കാളിയൻ തുടങ്ങിയവരാണ്. ഇവരെല്ലാം മെലിഞ്ഞു നീണ്ട ശരീരവും വലുതായ ഭണവും അതിയായ ബലവും ക്രൂരമായ പ്രകൃതിയും ഉള്ളവരാണെങ്കിലും അവരെല്ലാം ഗരുഡനെ പേടിച്ച് മഹാതലത്തിൽ തന്നെ കുടുംബസമേതം അടങ്ങി ഒതുങ്ങി പാർക്കുന്നു. അതാണ് മഹാതലത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ ഉള്ളിലും അഹങ്കാരമുണ്ടായാൽ ആ അഹങ്കാരത്തിനെ ശമിപ്പിക്കാൻ ഭഗവാന്റെ ചവിട്ടുകൊള്ളണം. സഹസ്രാര ചക്രമാവുന്ന സ്ഥലത്തു നിന്ന് ബോധമെന്ന ഒരു നദി നമ്മുടെ ഉള്ളിൽ കീഴോട്ടൊഴുകുന്നുണ്ട്. അത് തിരുതെറ്റിയിലെ ആജ്ഞാചക്രത്തിൽ വരുമ്പോൾ ഭഗവാനെ നമസ്കരിക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ വെച്ച് ബോധം സുബോധമാകും. അവിടുന്ന് തൊണ്ടയിൽ വരുമ്പോൾ, വിശുദ്ധി ചക്രത്തിൽ വരുമ്പോൾ ധാരാളം നാമം ജപിക്കുന്നത് കൊണ്ട് അവിടെ വെച്ചും ബോധം നല്ലതാകും. എന്നാൽ പിന്നെ കീഴോട്ടിറങ്ങി അനാഹൃത ചക്രത്തിൽ ഹൃദയത്തിൽ വരുമ്പോൾ, നെഞ്ചിൽ വരുമ്പോൾ അവിടെ പലവിധ കാമക്രോധ ലോപമോഹ മതമത്സരാദികളാകുന്ന തലകൾ ഈ ബോധമാകുന്ന അതിനെ ചവിട്ടിമെതിച്ച് അഹങ്കാരമാകുന്ന ഭണം ഇടർത്തി ആടും. അപ്പോൾ മഹാതലത്തിൽ ഇരിക്കുന്ന
ആ തെറ്റുകളെ ഗരുഡനെ കൊണ്ട് അമക്കാൻ പറ്റിയുള്ളൂ. കാരണം എന്താണ്? ഗരുഡന്റെ കഴുത്തിൽ മഹാവിഷ്ണു ഇരിക്കുന്നു. ഗരുഡന്റെ ചവിട്ടും കൊത്തും കൊള്ളുമ്പോൾ, അതായത് മഹാവിഷ്ണുവിൻ്റെ ശിക്ഷ കിട്ടുമ്പോൾ നമ്മളിലുള്ള ബോധം വീണ്ടും ശുദ്ധമാവും. അപ്പം മഹാതലത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അടുത്തത് രസാതലമാണ്. ഇവിടെയാണ് നിവാത കവച കാലകന്മാരുടെ സ്ഥാനം. പ്രസിദ്ധരായ അസുരന്മാരായ ഇവർ ദേവന്മാരുടെ ശത്രുക്കളാണ്. ആകാശമാർഗേണ പറന്നി എന്ന് ദേവന്മാർക്ക് ഉപദ്രവങ്ങളെ ചെയ്യുന്നവരാണ്. വിഷ്ണുവിൻ്റെ തേജസ്സിനാൽ ഇവരെല്ലാം ഹതപൗരുഷരായി കഴിഞ്ഞു. ഇവർ ഇപ്പോൾ ഇന്ദ്രനാൽ നിയോഗിക്കപ്പെട്ടവളും മന്ത്രരൂപിണിയുമായ സരമ എന്ന ദൂതിയുടെ വാക്കുകളും ഭീഷണികളും മന്ത്രദണ്ഡങ്ങളുള്ള താടനവും ഭയപ്പെട്ട് രസാതലത്തിൽ ഒതുങ്ങിക്കഴിയുകയാണ്. രസം എന്താണ്? രസം ഭൗതികത്തിൽ പല രസങ്ങളുമുണ്ട്. ആ രസങ്ങളാണ് നിവാത കവച കാലകയന്മാർ. ആ രസത്തിൽ, ഭൗതികരസത്തിൽ മുങ്ങിക്കൂടിയവരുടെ അഹങ്കാരമെന്ന സരമ എപ്പോഴും തകർത്തുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് കാമക്രോധലോപമോഹ മതമത്സരാദികളും അതിൽ നിന്നുണ്ടാവുന്ന അഹങ്കാരവും കൊണ്ട് യാതൊരു വിധത്തിലും രക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടുന്നതാണ് രസാതലം. നമുക്ക് പാതാളത്തിനെ കൂടെ പരിചയപ്പെടാം. ഇത് നാഗത്തന്മാരുടെ സ്ഥാനമാണ്. ഇവിടെയാണ് വാസുകി, ശംഖൻ, ഗുളികൻ, ശ്വേതൻ, ധനഞ്ജയൻ, മഹാശംഖൻ, ധൃതരാട്രൻ, ശംഖചൂടൻ, കമ്പലൻ, അശ്വധരൻ, ദേവദത്തൻ മുതലായ നാഗലോക അധിപതികൾ വസിക്കുന്നത്. ഇവരെല്ലാം തന്നെ ബലവും ഉഗ്രമായ വിഷവും ഉള്ളവരാണ്. 5, 7, 10, 50, 100 അതിലേറെയും ഭണങ്ങളുള്ളവരാണ്. ആ ഭണങ്ങളിലെ രത്നങ്ങൾ അവർക്ക് ശോഭ കൊടുക്കുന്നുണ്ട്. പാതാളത്തിൻ്റെ മൂലസ്ഥാനത്തിൽ 30,000 യോജന വിസ്താരത്തോടുകൂടിയ താമസി എന്ന വിഷ്ണുകല വളരെ പേരോടുകൂടി അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ കലയുടെ ഊർജ്വല മൂർത്തീഭാവമാണ് സാക്ഷാൽ അനന്തൻ അല്ലെങ്കിൽ ആദിശേഷൻ. അഹങ്കാര അഭിമാനത്തോടുകൂടി തന്നെ ദൃഷ്ടദൃശ്യങ്ങളെ ഏകീകരിക്കുന്നവൻ അനന്തൻ. ആ അർത്ഥം കൊണ്ട് അദ്ദേഹത്തിന് സംഘർഷണൻ എന്ന പേര് കൂടിയുണ്ട്. ഈ ലോകങ്ങളെയെല്ലാം തൻ്റെ ഒരു ഭണത്തിൽ ഒരു കടുകെന്ന പോലെ വഹിക്കുന്നു അനന്തൻ. അങ്ങനെ വഹിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചരാചര ലോകത്തെ നശിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന സമയം തൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് സംഘർഷണൻ എന്ന പേരോടുകൂടിയ രുദ്രൻ ഏകാദശ രുദ്രഗണത്തോടെ തൃശൂലാദി ആയുധങ്ങളോടുകൂടി ആവിർഭവിച്ച് അതിമനോഹരനും ദിവ്യതേജോവിനുമായ അനന്തൻ മറ്റ് ഉള്ള സർപ്പനാഥന്മാർ ഭക്തിയോടുകൂടി അനന്തപാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രത്നക്കണ്ണാടി പോലെ പരിലസിക്കുന്ന കാൽനഖങ്ങളിൽ അവരുടെ മുഖപ്രതിബിംബം കണ്ട് സന്തോഷത്തോടെ അതുതന്നെ നോക്കിക്കിടക്കും അനന്തൻ. അപ്പം അനന്തൻ എല്ലാവരെയും സന്തോഷിച്ച് അനുഗ്രഹിക്കും, ഇടയ്ക്ക് സംഘർഷണനെ കൊണ്ട് നശിപ്പിക്കുകയും ചെയ്യും. നാഗരാജാക്കന്മാരുടെ പുത്രിമാരെല്ലാം സുന്ദരിമാരാണ്. അനേക തേജസ്സുള്ളവരാണ്. ചന്ദനം, അകിൽ, കുങ്കുമം മുതലായ വാസനദ്രവ്യങ്ങൾ അണിഞ്ഞ് മന്മഥവ ആരവശ്യത്തോടുകൂടി ശൃംഗാരചേഷ്ടകളോടുകൂടി അനന്ത സമീപം ചെന്നു നിന്ന് മന്ദാക്ഷ വീക്ഷണങ്ങളാൽ പുഞ്ചിരി കൊഞ്ചലുകളും ചില്ലിവില്ല അട്ടഹാസങ്ങളോടുകൂടി ആടിപ്പാടി നൃത്തം ചെയ്ത് മനോരഥത്തെ പ്രത്യക്ഷപ്പെടുത്തും. ആ സർപ്പവൃന്ദങ്ങളോടുകൂടിയാണ് ബലവാനും ഗുണവാനും അതിവിസ്തൃതനുമായിട്ടുള്ള ഭഗവാൻ അനന്തൻ പരിലസിക്കുന്നത്. ലോക ഉപകാരാർത്ഥം കോപാവേശത്തെ അടക്കി ശുദ്ധ സത്വപ്രധാനിയായി സുരന്മാർ, സിദ്ധർ, ഗന്ധർവർ, വിദ്യാധരർ, മഹർഷിവർ എന്നിവരാൽ സ്തുതിക്കപ്പെട്ട് വൈജയന്തി എന്ന ദിവ്യമാലയും സൗരഭ്യമേറിയ മറ്റ് പുഷ്പമാലകളും നീലവസ്ത്രവും കുണ്ടലാദി ആഭരണങ്ങളും
ഹലായുധവും ധരിച്ച് പരമശാന്തനായി എല്ലാവരെയും കരുണാകടാക്ഷത്തിൽ ആനന്ദിപ്പിച്ച് ഭഗവാൻ അനന്തൻ വസിക്കുന്ന സ്ഥലമാണ് എല്ലാവരാലും ബഹുമാനിക്കുന്ന ഈ പാതാളം. അവിടെയാണ് നല്ല സർപ്പങ്ങളൊക്കെ അധിവസിക്കുന്നതെന്നാണ്. അതുകൊണ്ടാണ് അവരുടെ തലയിൽ ഒരു ഭണത്തിൽ ഒരു കടുകുമണിയുടെ വലിപ്പമുള്ള ഭൂമിക്ക്. അതുകൊണ്ട് ഭൂനിവാസികൾ ഭൂമിയെ താങ്ങി നിർത്തുന്ന അനന്തനെ, നാഗത്തിനെ വണങ്ങുന്നു, പൂജിക്കുന്നു. താഴെ നിന്നും മേലോട്ട് ഉയർന്നു വരുന്ന ആ സങ്കല്പത്തിലാണ് വാലിൽ കുത്തി പത്തി വിടർത്ത് നിൽക്കുന്ന നാഗത്തിൻ്റെ പ്രതിഷ്ഠകൾ നമ്മൾ കാണാറുള്ളത്. അപ്പം അവരുടെ മേളിൽ താമസിക്കുന്നവർക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവാൻ അവരെ ഭജിക്കണം എന്നാണ് സർപ്പാരാധന. നാം ഏറ്റവും താഴത്തെ കാര്യം മറക്കരുത് എന്ന ഒരു സൂചന ഇതിനകത്ത് തരുന്നുണ്ട്. ഇനി നമുക്ക് നരകം എന്നൊന്നുണ്ടോ, എത്ര നരകമുണ്ട്, നരകത്തിൽ കിടക്കുന്നത് ദുഃഖിക്കുന്നത് എന്തുകൊണ്ട്, എന്തൊക്കെ പാപം ചെയ്താൽ ഏതെല്ലാം നരകം അനുഭവിക്കേണ്ടി വരും എന്നുള്ള വിശാലമായ നരകവർണ്ണന അടുത്ത ദിവസം ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്ക് സ്പർശിക്കാം. എല്ലാവർക്കും 7-14 ലോകങ്ങൾക്ക് നാഥനായ കീഴോട്ടുള്ള 7 ലോകങ്ങളെപ്പറ്റി ലോകാലോക വിവരണത്തിൽ ഇന്ന് കേട്ടവർക്കെല്ലാം നന്മയുണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. സർവ്വ ഐശ്വര്യങ്ങൾക്കും ഭഗവാനോട് അപേക്ഷിക്കുന്നു.